ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച കൂടിയിരിക്കുന്നത് അന്നൊരു ഞായറാഴ്ചയായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നത് ദൈവവിളികേട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ ഡോക്ടർ ജോസഫ് മാർത്തമ ഇത്ര പൊരുത്താ തിരുമേനി ബില്ലീവേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞത് ഇതുപോലൊരു ഞായറാഴ്ച ആയിരുന്നു എന്നതാണ് ഒരു വർഷം കഴിഞ്ഞു എന്ന് നാം പറയുന്ന അവസരത്തിൽ പോലും നമ്മളുടെ പദത്തിൽ നിന്ന് മായാത്ത മുദ്ര പതിച്ചതായിട്ടുള്ള തിരുമേനി സജീവമായി തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം നടന്ന പ്രതിനിധി മണ്ഡലം മീറ്റിങ്ങിൻ്റെ ഓരോ നിമിഷങ്ങളിലും തിരുമേനി സാരഥ്യം നൽകിയതായിട്ടുള്ള അവസരങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ മനസ്സിലൂടെയും അപ്രകാരം എന്നെ ഞാൻ വിചാരിക്കുന്നു സഭയെ സ്നേഹിച്ചോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാൻ്റെ കോണം അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തതായ ഡോക്ടർ ജോസഫ് മാർത്തമ്മ മെത്രാപ്പുരുത്താത്രിമേനി പതിമൂന്ന് വർഷങ്ങൾ മെത്രാപ്പുരത്താത്രിമേനിയായി നമ്മളുടെ സഭയ്ക്ക് സാരിഥ്യം നൽകിയതായിട്ടുള്ള അവസരം വിശ്വാസ പൈതൃകം കാത്തു സിക്ഷിച്ചു കർമ്മകുശലതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയായി ആത്മചൈതന്യത്തോടുകൂടി മലങ്കര മാത്തമ്മ സുറിയാനി സഭയെ ഈ നാട്ടിലും ആഗോള വ്യാപകമായിട്ടുള്ള ഈ സഭയെ ലോകത്തിൻ്റെ പാടവും നിർത്തുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നുന്ന അവസരങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പതറിപ്പോകാത്ത നിലപാടുകൾ ഇച്ഛാശക്തിയോടുകൂടി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നത് സഭയ്ക്ക് നായകത്വം നൽകിയതായിട്ടുള്ള തിരുമേനി ഒരു സമർപ്പിത ചേതസ്സായി പതിമൂന്ന് സംവത്സരങ്ങൾ ഈ സഭയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെ മറക്കുവാനായിട്ട് കഴിയും ബില്ലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുമേനിക്ക് സുഖമില്ലാതെ അവസാന നാളുകളിൽ രണ്ട് പ്രാവശ്യം തിരുമേനിയെ അഡ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം തിരുമേനിയെ അഡ്മിറ്റ് ചെയ്തതായിട്ടുള്ള അവസരങ്ങളെല്ലാം ആ ദിവസങ്ങളിൽ തിരുമേനിക്ക് കാണുവാൻ താൽപ്പര്യമുണ്ടായിരുന്ന എല്ലാവരെയും കാണുന്നതിനായി തിരുമേനിയെ കാണുവാൻ താല്പര്യപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് തിരുമേനിയെ കാണുവാനായിട്ട് അവസരം ലഭിച്ചതായ അവസരങ്ങൾ ഇതെല്ലാം വെറും പച്ചയായി തന്നെ ഇന്നും നമ്മളുടെയൊക്കെ സ്മൃതിപഥത്തിൽ നിൽക്കുകയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും സഭയുടെ വളർച്ചയെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും എല്ലാം വ്യക്തതയോടുകൂടി സംസാരിക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും തിരുമാനിക്കാൻ സാധിച്ചിരുന്നു എന്നത് അടുത്ത പെരുമാറിയതായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അത് സഭയിൽ ആഗമാനം നിഴലിച്ച് കാണുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു ആഗമാന സഭയെ ഒന്നിച്ച് നിർത്തുവാനായിട്ടും ആഗമാന സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ടും അക്ഷീണമായിട്ട് തിരുമേനി പരിശ്രമിച്ചിരുന്നു ദീർഘമായ യാത്രകൾ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും ജല്ലാഗ് ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ തിരുമേനിക്ക് അങ്ങനെ ഒരു സംഗതിയില്ല വന്നിറങ്ങുന്നതായിട്ടുള്ള ആ നിമിഷം മുതൽ എത്ര നാളെ കേരളം വിട്ട് പുറത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു ആ ദിനങ്ങളിൽ ഈ കേരളക്കരയിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളെല്ലാം വിലയിരുത്തി കാണേണ്ടതായിട്ടുള്ള ആളുകളെല്ലാം കാണുകയും നടത്തേണ്ടതായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം നടത്തുകയും പോകേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോവുകയും രാവിലെയാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നതെങ്കിൽ രാത്രി വരെ ആ യാത്ര തുടർന്ന് വളരെ വൈകിട്ട് പൂലാത്തിനിൽ വന്ന് വിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു തിരുമേനിൽ കാണുവാൻ്റെ കോണം ഇടയായിട്ട് തീർന്നത് അതുകൊണ്ട് അസ്തമിക്കാത്ത സൂര്യൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ അസ്തമിക്കാത്ത പ്രവർത്തന ശൈലിയുമായി ജീവിപ്പാണ്ട് കോണ്ണം ഇടയായി തീർന്ന ഡോക്ടർ ജോസഫ് മാർത്തമ്മ മിത്ര പോലത്തെ തിരുമേനിയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും കാണുവാനായിട്ടും ഇന്നും ഇടയായിട്ട് തീരുന്നത് തിരുമേനി സഭയിലെ എപ്പിസ്കോപ്പായിട്ട് വാഴിക്കപ്പെട്ടതായുള്ള അവസ്ഥ ഞാൻ ബോംബെയിൽ അസിസ്റ്റൻ്റ് വികാരായിട്ട് അസോസിയേഷൻ അനുഷ്ഠിക്കുന്ന അവസ്ഥമാണ് കാലം ചെയ്ത ഈശ മാർത്തമോത്യോസ് തിരുമേനിയോട് ചേർന്നാകുന്നു ഡോക്ടർ ജോസഫ് മാർത്തമോ മിത്ര പുൽത്ത തിരുമേനിയും എപ്പിസ്കോപ്പിൽ സ്ഥാനത്തേക്ക് അഭിഷിക്തനായത് അവ രണ്ടുപേരും ബോംബെയിൽ വരുന്നതായ അവസരത്തിൽ രണ്ടുപേരുടെയും അപ്രോച്ച് വിഭിന്നങ്ങളാണ് ഓരോ ദിവസത്തെയും പ്രോഗ്രാമിനെക്കുറിച്ചൊന്നും യാതൊരു ചാഞ്ചല്യവും മനസ്സിലുണ്ടാകുകയില്ല ഏതിനെയും അഭികരിപ്പനായിട്ടുള്ളൊരു ധൈര്യം ആത്മധൈര്യം എപ്പോഴും ഉണ്ടായിരുന്നു ഏത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടും അന്ന പ്രയാസം ഉണ്ടായിരുന്നില്ല അപ്രകാരം സഭയെ നയിച്ച് ആരംഭിച്ചതായിട്ടുള്ള തിരുമേനി വിവിധ ഭദ്രാസനങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകുകയും സഭയുടെ വളർച്ചയിൽ എവിടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളെ ഒരുമിച്ച് നിർത്തി ധനശേഖരണം നടത്തണമോ അതെല്ലാം നടത്തുകയും എവിടെയൊക്കെ കൂടുതൽ സ്ഥലം വാങ്ങേണ്ടതായിട്ടുണ്ടോ അവിടെയെല്ലാം സ്ഥലം വാങ്ങുവാനായിട്ട് തീരുമാനങ്ങളെടുത്ത് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും എവിടെയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമോ അവിടെ എല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടാകുവാനുള്ള കോണം അക്ഷീണമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു തിരുമേനയാണ് ഡോക്ടർ ജോസഫ് മാർത്താ മാധ്യമേനയിലൂടെ നമുക്കെല്ലാവർക്കും കാണുവാനായിട്ട് ഇടയായിട്ട് തോന്നിയിട്ടുള്ളത് സഭയുടെ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരവസരത്തിൽ അല്പം സാഹസികമായിട്ട് ചൂടുകൾ മുന്നോട്ട് വയ്ക്കേണ്ടി വന്നാൽ എല്ലാവരേക്കാൾ മുമ്പേ ചൂടുകൾ വയ്ക്കുവാനുള്ള ഓണം തിരുമേനിക്കുക സാധ്യമായിരുന്നു എന്നത് എപ്പിസ്കോപ്പർ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ് ദൈവം സഭയിലൂടെ ഞങ്ങളെല്ലാം എപ്പിസ്കോപ്പർമാരായി തിരഞ്ഞെടുത്തതായിട്ടുള്ള അവസരത്തിൽ അനേക ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുണ്ട് ആ ക്രമീകരണങ്ങളിൽ പല കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട് സെർമണീസെല്ലാം നല്ലതായിട്ട് നടക്കുന്നതിനായിട്ട് ആ ഒരു ആവശ്യം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്നെ തിരുമേനി അതെല്ലാം ഏറ്റെടുക്കും തിരുമേനിക്ക് അറിയാം മദ്രാസിൽ ചെന്ന് എന്ത് എന്ത് വാങ്ങുവാനായിട്ട് സാധിക്കും ബാംഗ്ലൂരിൽ പോയി എന്ത് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും ഡൽഹിയിൽ പോയി എന്ത് വാങ്ങുവാനായിട്ട് സാധിക്കും തൻ്റെ പ്രോഗ്രാമിനുള്ളിൽ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെയൊക്കെ എപ്പോഴൊക്കെ ചെല്ലുന്നു അവിടെ നിന്നെല്ലാം ആ സാധനങ്ങളെല്ലാം വാങ്ങി വേണ്ടത് തിരുവല്ലായിൽ എത്തിച്ച് എല്ലാ സെറമണീസും നന്നായിട്ട് നടക്കുവാൻ ഡെക്കുവാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക നൈപുണ്യം തിരുമേനയിൽ ദർശിച്ചതായിട്ടുള്ള ഒരു വസ്തുതയാണ് അഭിയന്യ തിരുമേനയുടെ കാലഘട്ടത്തിൽ ആണ് ഈ സഭയിൽ റംബാൻ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് എനിക്ക് ഇടിയായിട്ടെത്തുന്നത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ചാണ് അത് നടന്നത് തലേദിവസമേ ഞങ്ങളെ കൊട്ടാരക്കരയിലേക്ക് തിരുമേനിയാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ താമസം ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുവെന്ന് മാത്രമല്ല റമ്പാൻ പട്ടംകൊട നടക്കുന്ന എല്ലാ സാഹചര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണ്ടതെല്ലാം കരുതി ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരി പാണ്ട കോണം തിരുമേണ്ട ശ്രദ്ധ അതിലുണ്ടായിരുന്നു തിരുമേനിക്ക് സുഖമില്ലാതെ എറണാകുളം ലെസി ഹോസ്പിറ്റലിലായിരുന്ന അവസരത്തിലാണ് സഫർഗൻ മെത്രാ പോലത്തെ ആ സ്ഥാനത്തേക്ക് എന്നെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ ഐ സുയിൽ കിടക്കുന്നതായിട്ടുള്ള തിരുമേനിയെ ഞാൻ അവിടെ പോയി കാണുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഏതെങ്കിലും പള്ളിയിൽ വെച്ച് ക്രമീകരി ക്രമീകരിക്കാം തിരുമേനി പറഞ്ഞു സാധ്യമല്ല പൂലാത്തിനി ചാപ്പലിനാണ് നടക്കാനായിട്ട് പോകുന്നത് അവിടെയുള്ള ഡോക്ടർമാരോട് തിരുമേനിയാണ് പറയുന്നത് എനിക്ക് പോകണം ഞാൻ പോയിട്ട് മടങ്ങി വന്നോളാം ഐ സിയുയിൽ നിന്ന് ഒരു ദിവസം അവധി അവധിയെടുത്ത് സ്വഭവനത്തിൽ പോയി കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ആശുപത്രിയിൽ ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല എന്നാൽ തിരുമേനി അപ്രകാരം ലിസി ഹോസ്പിറ്റൽ ഐ സിയുയിൽ നിന്ന് റങ്ങി ഇവിടെ വന്ന് അടുത്ത ദിവസം സബർകർമ്മത്രാപുലത്തെ ആക്കിയതിന് ശേഷം പിന്നീട് തിരി ആശുപത്രിയിൽ പോയി അഡ്മിറ്റഡ് ആയി എന്നത് ചരിത്ര സംഭവമാണ് എവിടെയെങ്കിലും യാത്ര ചെയ്തു വരുമ്പോൾ ഒരല്പം ജലദോഷമുണ്ടായാൽ തിരുമ്മനു പറയും സാരമില്ല എനിക്ക് ആ പമ്പയാറിലേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനായിട്ടൊരവസരം കിട്ടിയാൽ മാത്രം മതി ഒന്ന് ഇറങ്ങി കുളിക്കുക നീന്തുക ഇത് കഴിയുമ്പോൾ ആരോഗ്യവാനായി വീണ്ടും തൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുൻപോട്ടേ പോകുന്നതായിട്ടുള്ള തിരുമേനിയാണ് കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഈ ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടാം തീയതി എപ്പിസ്കോപ്പിൽസിനിടെ കൂടുന്ന അവസരത്തിൽ പുലാത്തിൽ വെച്ചാണ് എപ്പിസ്കോപ്പിൽ സിനിടെ കൂടുന്നത് ആ അവസരമായപ്പോഴേക്കും തിരുമേനിയും നല്ല സുഖമില്ലാതെ മുറിയിൽ വിശ്രമിക്കുകയാണ് രാവിലെ എപ്പിസ്കോപ്പൽ സംഘം അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാം തിരുമേനിയെ പോയി കണ്ടു തിരുമേനി പ്രാർത്ഥിച്ചാണ് എപ്പിസ്കോപ്പിൽ സിനഡ് ആരംഭിച്ചത് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു സിനഡ് മുറിയിൽ പോയി നിങ്ങൾ മീറ്റിംഗ് കൂടി മീറ്റിംഗ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരണം തിരുമേനി കാത്തിരുന്നു ഞങ്ങൾ തിരികെ വന്നതായിട്ടുള്ള അവസരത്തിൽ കാര്യങ്ങളൊക്കെ തിരക്ക് മാത്രമല്ല ഈ സഭയെക്കുറിച്ചുള്ള തിരുമേയുടെ ഭീഷണം ഞങ്ങളുമായിട്ടെല്ലാം പങ്കിടുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു തൻ്റെ അവസാന കാലം അടുത്തിരിക്കുന്നു എന്ന് തിരുമേ എനിക്കറിയാമായിരുന്നു എന്നാൽ ലോകത്തെ താൻ ഭയപ്പെട്ടിരുന്നില്ല സഭയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ക്രമീകരിക്കുന്നതിനായി തിരുമേനി ഏറെ ശ്രദ്ധിച്ചിരുന്നു സഭയുടെ മാത്രമല്ല പൂലാത്തേനിൽ തന്നോടൊപ്പം ശുശ്രൂഷതായിട്ടുള്ള ഓരോരുത്തരെയും വേർതൊല്ലി വിളിക്കുന്നതിന് അവരെ അടുപ്പിച്ച് കൊണ്ടുവന്നെ അവരോട് സംസാരിക്കുന്നതിന് അവരുടെ തുറന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് അത് സംബന്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സഭയ്ക്ക നൽകുന്നതിനെല്ലാം തിരുമ്പനി ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യത്തിലും എനിക്ക് അസുഖമാണ് പ്രയാസമാണ് എന്നതുകൊണ്ട് മാറ്റിവെക്കുകയോ അത് വിസ്മരിക്കുകയോ ചെയ്തതായിട്ടുള്ള വ്യക്തിയായിട്ടില്ല പിന്നെ വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടുകൂടി നോക്കിക്കണ്ട് ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയും തൻ്റെ തൻ്റെ അന്ത്യശ്വാസം വരെയും അപ്രകാരം സഭയുടെ കാര്യത്തിൽ വ്യാപൃതനായി തീരുകയും ചെയ്തത് ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ് അപ്രകാരം ഈ സഭയെ സ്നേഹിച്ച് സേവിച്ച് സഭയെ വളർത്തി ലോകത്തിൻ്റെ മുൻപിൽ മലങ്കര മഹാത്മാ സുറിയ സഭയെ നിർത്തുവാൻ്റെ കോണം ഏറെ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി തിരുമേനി എപ്പോഴും പറയുമായിരുന്നു മനുഷ്യൻ കേവലം സാഹചര്യങ്ങളുടെ അടിമയായിട്ട് തീരരുത് ഒന്നുകിൽ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായിരിക്കണം ഇല്ലെങ്കിൽ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിനായിരിക്കണം സാഹചര്യങ്ങളേക്കാൾ എല്ലാം മുകളിലാണ് മനുഷ്യൻ ദൈവ മനുഷ്യന് നൽകിയിരിക്കുന്ന സാധ്യതകൾ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് നല്ല ഭാവിക്ക് വേണ്ടി ഈ ലോകത്തിൽ ഓരോ കാലഘട്ടത്തിലും ദേശത്തിലും വിനിയോഗിക്കുവാനുള്ള കോണം മനുഷ്യന് ചുമതലയുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്നത് തിരുവേനി നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയുണ്ടായി ആ തിരുമേനിയുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും നമുക്കിപ്രകാരം ഒരു മെമ്മോറിയൽ ലെക്ചറെ ക്രമീകരിപ്പാൻ നമുക്കിടയായി തീർന്നു എന്നതുകൊണ്ടും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആദ്യത്തെ മെമ്മോറിയൽ ലെക്ചർ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സിറിയക് തോമസ് സാറെ അനുഷ്ഠിക്കുന്നു എന്ന സന്തോഷത്തിലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ